ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസൊക്കെ അതിന് ഗെയിമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൽ ഹാലോയിൻ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻസ് ഇവൻറ്റ്സൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാലോയിനൊക്കെ ആയിട്ട് മെയിനായിട്ട് രണ്ട് ക്യാമ്പയിൻസാണ് അവർ കൊണ്ടുവന്നത്. അതിലൊരു ക്യാമ്പയിൻ എന്ന് പറയുകയാണെങ്കിൽ ഹാലോയിൻ ക്യാമ്പയിൻ ആണ്. അതിലെടുത്തു പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ലോഗിൻ ബോണസ് ആയിട്ട് മൂന്ന് പ്ലേയേഴ്സ് ബയൺ മ്യൂണിക്കിൻ്റെ മൂന്ന് പ്ലേയേഴ്സിനെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിൽ ഇന്ന് നമുക്ക് എല്ലാവരും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സി എഫ് ടെല്ലിനെ കിട്ടും. അതല്ലാണ്ട് 28-ാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലെയ്മർ എന്ന് പറഞ്ഞ ബയൻ്റെ മിഡ്ഫീൽഡറെ കിട്ടും. അതിന് 31-ാം തീയതി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിലേറ്റ് അവിടെ ബയൻ്റെ സെൻറ്റർ ബാക്ക്. ഈ മൂന്ന് പ്ലേയേഴ്സിനെയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് തരുന്നത്. ഫ്രീ പ്ലേയേഴ്സ് ആണ്. ഇന്ന് ലോഗിൻ ചെയ്തവർക്കൊക്കെ നമ്മുടെ ടെല്ലിനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കളിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അതല്ലാണ്ട് ഇന്ന് വന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലോഗിൻ ബോണസ് ആണ്. അത് രണ്ട് വീക്കായിട്ട് നടത്തണം. ഈ ഒരു വീക്കും അടുത്ത വീക്കായിട്ടാണ് സ്പെഷ്യൽ ലോഗിൻ ബോണസ് നടത്തണത്. അതിൽ നിന്ന് മാത്രം നമുക്ക് 100 കോയിൻ കിട്ടുന്നുണ്ട്. ഒരു 4000 XP പോയിൻസിൻ്റെ ഒരു ഇത്, പിന്നെ 1,00,000 GP. അപ്പോൾ ഈ ഒരു വീക്ക് ഒരു 50 കോയിൻ, നെക്സ്റ്റ് വീക്ക് 50 കോയിൻ. ആ രീതിയിലാണ് ഈ ലോഗിൻ ക്യാമ്പയിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്. നമുക്ക് നോർമലായിട്ടൊരു ഒബ്ജക്റ്റീവ് തരും. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതിലും 100 കോയിൻ അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ടൂർ ഇവൻറ്റും ചലഞ്ച് ഇവൻ്റാണ്. ചലഞ്ച് ഇവൻ്റ് ഒരു 50 കോയിൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഹാലോവിൻ്റെ ഒരു ക്യാമ്പയിൻ മാത്രമായിട്ടൊരു ഓൺലൈൻ മാച്ച്, അതാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10-250 കോയിൻ അങ്ങനെ ഈ ഒരു വീക്ക് രണ്ട് വീക്ക് കൂടി ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതല്ലാണ്ട് ഡേ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് നമ്മുടെ മെയിനായിട്ട് ആ മെക്സിക്കോടൊക്കെ ആ ലീഗിനെയൊക്കെ ബീച്ച് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് ലോഗിൻ ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഫ്രീ ബോക്സ് കിട്ടിയിട്ടുണ്ടാവും. അതായത് കിടക്കുന്നുണ്ടാവും. അതിലത്തെ ഒരു 4-5 പ്ലേയേഴ്സുള്ളൊരു ബോക്സാണ്. അപ്പോൾ അത് ലോഗിൻ ആയിട്ട് 3 എണ്ണം കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇന്ന് വന്നതാണ് ടൂർ ഇവൻ്റ് കളിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രീ ആയിട്ട് അതിൻ്റെ ഒരു 2 ഹൈലൈറ്റാണ് അവർ മെയിനായിട്ട് ക്യാമ്പയിൻ മൊത്തമായിട്ട് അവർ കൊണ്ടുവരുന്നത്. ഞാൻ ടോട്ടല് 5 പ്ലേയേഴ്സ് അതിന് എനിക്ക് തോന്നുന്നു അതിനുള്ള 5 പ്ലെയർ ഉള്ളൂ എന്ന് തോന്നുന്നു. 5 പ്ലേയേഴ്സ് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ അവർ ആ ഒരു ഹൈലൈറ്റ് പാക്ക് ഡേ ഓഫ് ദ ഡെഡിൻ്റെ പേരിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ഹാലോവിൻ്റെ ക്യാമ്പയിൻ വരുന്നത്. ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇവൻറ്റ്സും കാര്യങ്ങളും എപ്പോഴത്തെ പോലെ തന്നെ ഒരു തീം എടുത്തിട്ട് സെയിം പോലെ തന്നെ ഒരു 50 കോയിൻ്റെ ലോഗിനും അതൊക്കെ തന്നെയാണ്. അതിൽ വലിയ എടുത്തൊക്കെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിൽ എക്സ്ട്ര ആയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ ഒരു ജേഴ്സിയുടെ പാക്ക്. 2 ജേഴ്സിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി കിക്കല്ല, അടിപൊളി സ്ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്ന് ഇതാണ്, ഒരു ഹാലോവിൻ്റെ ഓറഞ്ച് തീം, പിന്നെ ഒരു സ്കെൽട്ടൻ്റെ തീം. ഒന്ന് ഹാലോവിൻ്റെ, ഒന്ന് ഡേ ഓഫ് ദ ഡെത്തിൻ്റെയാണ്. രണ്ടും എല്ലാവരും പ്രതീക്ഷിച്ച ഷോപ്പിൽ കൊണ്ടുവരുമെന്നാണ്, ഈ ഫുട്ബോൾ ഷോപ്പിൽ കൊണ്ടുവരുമെന്നാണ്. പക്ഷേ 500 കോയിന് ഒരു ഇത് നമ്മൾ മേടിക്കണം. നമ്മൾ പബ്ജിയിലൊക്കെ സ്കിന്നൊക്കെ മേടിക്കണ പോലെ തന്നെ അതിൻ്റെ ഇൻ ഗെയിമിൻ്റെ ഒരു ഐറ്റം വെച്ചതിൻ്റെ ഇത് മേടിക്കണം. അവിടെ കോയിൻ വെച്ചാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ ആഴ്ചയിലെ 50 കോയിൻ്റെ ഒരു എന്താ ഓൺലൈൻ മാച്ച് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇതും വെച്ചുകൊണ്ട് ഈ 500 കോയിൻ എങ്ങനെയാണ് ജേഴ്സിയൊക്കെ മേടിക്കണമെന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം കോയിനാണ്. പക്ഷെ അത് എടുക്കാനുള്ള കോയിനോ കാര്യങ്ങളോ കളിക്കാനോ നമുക്കത് തരുന്നില്ല. പിന്നെ എന്ത് ഒരു ലോജിക്കാണ് ഈ കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഒരുപാട് ചോദിക്കുന്നുണ്ട് ഈ 500 കോയിൻ കൊടുത്ത് ഈ ഒരു ജേഴ്സി മേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ കിറ്റ് മേടിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ട്. ഇതിൽ ആകെ ഉള്ളത് കിറ്റ് മാത്രമേ, വേറെ ഒന്നും ഇതിൻ്റെ ഉള്ളില്ല. കിറ്റ് മാത്രം, ഈ കിറ്റിന് മാത്രമായിട്ട് ഒരു 500 കോയിൻ കൊടുക്കണം. അപ്പോൾ എനിക്കൊന്നും കുറേ കോയിൻ ഉള്ളവരും പർച്ചേസ് ചെയ്യണവരെല്ലോ മേടിക്കുമായിരിക്കും. അല്ലാണ്ട് ഇതാരും മേടിക്കണമെന്ന് മേടിക്കുമെന്ന് തോന്നണില്ല. അതിൽ കൊണ്ടുവന്ന സ്ട്രിപ്പൊക്കെ ഉള്ളു. അത് എനിക്ക് തോന്നുന്നു ഇത്ര ഹൈ ക്വാളിറ്റി നല്ല അടിപൊളി സാധനം കൊണ്ടുവന്നപ്പോൾ തോന്നി എന്തിലൊക്കെ അതിൽ ഉണ്ടാവും, ഇതിൽ വക്കുമായി. പക്ഷേ എൻ്റെ ഒരു സാഹചര്യം പറയാനാണെങ്കിൽ 25,000 പോയിൻ്റെങ്കിലും ഈ ഫുട്ബോൾ പോയിൻസിനെങ്കിലും ഇത് ഷോപ്പിൽ വന്നായിരുന്നെങ്കിൽ അതായാലും നമ്മൾ എടുത്തു തന്നെ. നമ്മൾ വെറുതെ നമ്മുടെ പോയിൻസൊക്കെ പോയിക്കൊണ്ടിരിക്കും, ഒരു കൊണ്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് കോയിനാണ് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എനിക്ക് ഈ വീക്കൊന്ന് കുറച്ചെങ്കിലും അടിപൊളിയായിട്ട് തോന്നിയെന്ന് പറയാനാണെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദ വീക്കാണ്. പുതിയ പ്ലെയർ ഓഫ് ദ വീക്ക് ബാക്ക് വന്നിട്ടുണ്ട്. പ്രിഡിക്റ്റ് ചെയ്തൊക്കെ പോലെ തന്നെയാണ് വന്നതാണ്. സലാഹും ചാഹനുലും അവരൊക്കെ തന്നെയാണ്. അതിൽ സലാഹിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗെയിമിൽ, നമ്മുടെ ഇൻ ഗെയിമിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള പ്രൊലിഫിക് വിങ്ങർ കാർഡ് ഈ ഒരു സലാഹിൻ്റെ ഈ ഒരു കാർഡായിരിക്കും. കിട്ടുമ്പോൾ 94 ഫിനിഷിംഗ് ആണ്. അല്ലാണ്ട് ബൂസ്റ്റോട് കൂടി 96 ഫിനിഷിംഗ് ഉള്ള പ്രൊലിഫിക് വിങ്ങർ ആയിരിക്കും ഈ സലാഹിൻ്റെ ഈ കാർഡ്. അപ്പോൾ കിട്ടിയാൽ എന്തായാലും വെറുതായിരിക്കും. ആ ഫ്രീ സ്പിന്നൊക്കെ അറിയി കിട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അല്ലാണ്ട് ആൾക്ക് ബൂസ്റ്റ് ചെയ്യും 89 സ്പീഡും 96 ആക്സലറേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 88 ബാലൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു എന്താ പറയുക ആട്രിബ്യൂട്ട്സിലാണ് സലാഹ് വന്നേക്കണേന്ന് പറയാം. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഗ്രീസ്മൻ്റെ ഒരു ഡീപ് ലൈൻ ഫോർവേഡ് കാർഡുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ ചാഹനുലു എന്ന് പറയുകയാണെങ്കിൽ ഒരു DMF ആങ്കർമാനായിട്ടാണ് ഈ പ്രാവശ്യം ആളെ കൊണ്ടുവന്നേക്കണേ. അത്യാവശ്യം പാസിങ്ങിൻ്റെയും സെറ്റ് പീസ് ടേക്കിംഗ് കേള്
പിന്നെ ആ കിക്കിംഗ് പവർ അങ്ങനത്തെ ആളുടെ നോർമലായിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കൊടുത്തിട്ടുണ്ട്. അതിനോട് തന്നെ ഡിഫെൻസീവ് ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ആങ്കർമാൻ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ഡിയാഗോ ഡാലറ്റ്, പിന്നെ പിന്നെ റാമോസ് വന്നിട്ടുണ്ട്. റാമോസ് പറയുകയാണെങ്കിൽ സി ബി ബിൽഡപ്പാണ്. ഇത്ര നാളാണ് ഗെയിമിൽ എക്സ്ട്രാ ഫ്രണ്ട്മാനായിട്ട് നിന്നൊരു കാർഡായിരുന്നു. അപ്പോൾ ബിൽഡപ്പായിട്ട് ഇടുന്നുണ്ട്. അതല്ലാണ്ട് നല്ല രീതിയിലുള്ള ജമ്പിങ്ങും ഹെഡിങ്ങിൻ്റെ ഒക്കെ ഒരു ആട്രിബ്യൂട്ട്സ് ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 98 ഇതൊക്കെ പോകും, ഹെഡൊക്കെ പോകുന്നുണ്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ ആളെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആർ ബിയും ആളെ യൂസ് ചെയ്യാവുന്നതാണ്. സി ബിയും ആർ ബി ആൾക്ക് പൊസിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് റാമോസ് വന്നേണെ. പിന്നെ അവിടെ ഒരസ്കി ആണെങ്കിൽ ആൾ ബോക്സ് ടു ബോക്സ് ഡി എം എഫ് ആണ്. ആൾക്ക് നല്ല ഫിസിക്കൽ കോൺടാക്ട്, 98 ഫിസിക്കൽ കോൺടാക്ട് ആക്കി ഈ ഒരു പ്ലെയർ ഓഫ് ദി കാർഡിന് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയായിട്ടുള്ള പ്ലെയർ ഓഫ് ദി കാർഡ്. മെയിനായിട്ട് എടുത്ത് പറയാനുള്ള സലഹാനെ കിട്ടിയ എന്തായാലും വൃത്തിയായി. ഇങ്ങനെ കൂടി കളിക്കുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ ഇത്ര ഫിനിഷിംഗ് ഉള്ള ഒരു പ്രൊഫിംഗർ കിട്ടിക്കണ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും നല്ല പ്ലെയേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ജെ ലീഗിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ഒരു എം വി പിയുടെ ഷോർട്ട് ടൈമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണാവോ എപ്പോഴും ഇങ്ങനെ ഒരു ഒന്നാ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് പാക്കിനെ പറ്റിയിട്ടും ബോക്സ് ഓനൊക്കെ പറ്റി പറയാനുള്ളത്. ഇനി ഇവൻസാണ്, ഇവൻസിൽ മെയിനായിട്ട് ഒരു കാര്യം എന്ന് പറയാനാണെങ്കിൽ ഈ ഹാലോവിൻ്റെ ഭാഗമായിട്ട് ടൂർ ഇവൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ മെക്സിക്കൻ ലീഗിലെ പ്ലേസിനായിട്ടുള്ള ടൂർ ഇവൻ്റ് ഈ ഫസ്റ്റ് എടുക്കണതാണ്, അത് കളിച്ചാൽ മതി. പിന്നെ യൂറോപ്യൻ ക്ലബ്സ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. പെനാൾട്ടി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇവൻ്റ് ഉണ്ട്. അത് കളിച്ചു കഴിഞ്ഞാലുള്ള ഈ റിവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് പി പോയിൻറ്സും സ്കിൽ ടോക്കണൊക്കെ തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് അവർ. പക്ഷേ പെനാൾട്ടി മാത്രമേ ഉള്ളൂ, ഇത് ഒരു ഓൺലൈൻ മാച്ചാണ് യൂസറായിട്ട്. വേറെ യൂസറായിട്ട് ഓൺലൈൻ കളിക്കുന്ന പോലെ പെനാൾട്ടി മാത്രമായിട്ട് കളിക്കുക, ജയിക്കുക. അപ്പോൾ അത് കളിച്ചിട്ട് എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നല്ല കാര്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അധികം സമയം എടുക്കാണ്ട് പെട്ടെന്ന് തീർക്കുന്ന സംഭവം. അതിൽ കോയിനെ കൊണ്ടുവരായിരുന്നു അവർക്ക്, പിന്നെ ഒറ്റ കോയിൻ്റെ ഇവൻ്റെ ഉള്ളൂ. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി പോയത്. വെച്ചാൽ ഇത്ര ക്യാമ്പനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ജെ ലീഗിൻ്റെ ഒരു കോയിൻ ഇവൻ്റെ ഒരു കൊണ്ടുവന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് മൺഡേ വന്ന ആ ഒരു ഇതാണ് കോയിൻ ഇവൻ്റെ ഉള്ളു, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വരുന്നുണ്ട് അൺലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബോക്സ് ഓൺലൈൻ 50 കോയിൻ്റെ മാച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് നെക്സ്റ്റ് വീക്കിലൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ടി വിക്ക് വേറെ സ്പെഷ്യലായിട്ടുള്ള കോയിൻ ഇവൻ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതെന്തായാലും കുറച്ച് മോശമായി പോയി. എന്താ വെച്ചാൽ ഇത്ര ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കൊക്കെയാണ് AFC കൊണ്ടുവന്നു. അതല്ലാണ്ട് നമ്മുടെ വേറെ കുറച്ച് ലീഗ്സിൻ്റെയൊക്കെ കൊണ്ടു 14 ഓളം ഓൺലൈൻ മാച്ചസൊക്കെ കൊണ്ടുവന്നായിരുന്നു കോയിൻ കിട്ടണം. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് ഓരോട് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളു. നല്ല കാര്യങ്ങൾ കൊണ്ടുവരും, അതെല്ലാവർക്കും എടുക്കാൻ പറ്റണം. അല്ലാണ്ട് ആരും എടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഒരു കൊണ്ടുവരുന്നതെന്നാണ് എനിക്കിപ്പോൾ ഡൗട്ട്. എന്താ വെച്ചാൽ എന്തുകൊണ്ടെന്നാലും ഇപ്പോൾ മാനേജർ പാക്ക് കൊണ്ടുവന്നാലും അതെ, അല്ലാണ്ട് വേറെ ഇപ്പോൾ കൊണ്ടുവന്ന ജേഴ്സിക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റണ ഒരു ഇതില്ല. വെച്ചാൽ മെജോറിറ്റിക്കും ഇത് എടുക്കാൻ പറ്റില്ല. വെച്ചാൽ കോഴി അതിന് മാത്രമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടെന്നാലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് വെച്ച് എൻജോയ് ചെയ്യാൻ, ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും ഒരു അഭിപ്രായമൊക്കെ പൊതുവായിട്ട് കേട്ടു തന്നെ. അപ്പോൾ നിങ്ങളുടെ ഓപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാൻ റെഡി ആണ്. ഓക്കെ.